ഗ്രാഫ്റ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നും ഗ്രാഫ്റ്റിങ്ങിൽ റൂർ സ്റ്റോക്കിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഗ്രാഫ്റ്റിംഗ് വിജയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോകൾ ചെയ്തു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗ്രാഫ്റ്റിങ്ങിൽ സയോൺ അഥവാ ഒട്ട് പ്രാധാന്യത്തെക്കുറിച്ചും ഒട്ടുകമ്പ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് എല്ലാവർക്കും അമലഗ്രി മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതുപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായി നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇനി യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം രോഗകീട ബാധയൊന്നുമില്ലാത്ത മദർ പ്ലാന്റിൽ നിന്ന് വേണം നമ്മൾ ഒട്ടുകമ്പുകൾ ശേഖരിക്കാൻ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒട്ടുകമ്പ് ശേഖരിക്കുന്ന വൃക്ഷത്തിൻ്റെ ഇനം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ ആ ഒട്ടുകമ്പ് ശേഖരിക്കുന്ന മദർ പ്ലാന്റിൻ്റെ ഗുണം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഉദാഹരണത്തിന് നല്ലൊരു ഇനം മദർ പ്ലാന്റ് ആയിരിക്കാം പക്ഷേ നമ്മൾ സെലക്ട് ചെയ്യുന്ന മദർ പ്ലാന്റിന് കാര്യമായ രീതിയിൽ വളർച്ചയൊന്നുമില്ലാതെ മുരടിച്ച് നിൽക്കുന്നതോ രോഗികളുടെ ബാധയുള്ളതോ കൃത്യമായിട്ട് കായ്ക്കാത്തതോ ആയിട്ടുള്ള ഒരു വൃക്ഷമാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒട്ടുകമ്പ് ശേഖരിക്കുന്നത് വഴിയായിട്ട് നമുക്ക് കാര്യമായ പ്രയോജനമൊന്നും ലഭിക്കത്തില്ല ഇനി നല്ല മദർ പ്ലാന്റ് ആണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ആ മദർ പ്ലാന്റിലെ ചില ശാഖകൾ കൃത്യമായ രീതിയിൽ വളരാതെ വളർച്ചയൊക്കെ മുരടിച്ച് കായ്ക്കാതെ നിൽക്കുന്നുണ്ടായിരിക്കും അത്തരം ശാഖകളിൽ നിന്ന് നമ്മൾ ഒട്ടുകമ്പുകൾ ശേഖരിച്ചാലും നമുക്ക് കൃത്യമായ പ്രയോജനം ലഭിക്കണമെന്നില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യമുള്ള മദർ പ്ലാന്റ് ആയിരിക്കണം ആരോഗ്യമുള്ള ശാഖയായിരിക്കണം ഈ രണ്ട് ഘടകങ്ങൾ നമ്മൾ ആദ്യം പരിഗണിക്കണം ഇനി ഒട്ടുകമ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാത് വർഷം ഉണ്ടായ ഒട്ടുകമ്പുകളായിരിക്കണം നമ്മൾ ശേഖരിക്കേണ്ടത് ഇനിയും തീർന്നിട്ടില്ല നമ്മൾ ഇനിയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ചില കമ്പുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും അതിൻ്റെ അറ്റത്ത് ഞെട്ട് അടഞ്ഞിരിക്കുന്നതായിട്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ഒട്ടുകമ്പുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ്റ്റിങ്ങിൽ കൂടുതൽ ആരോഗ്യമുള്ള തൈകൾ ലഭിക്കും ഇനി ചില കമ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതിൻ്റെ അറ്റത്ത് അടഞ്ഞിരിക്കുന്നതായിരിക്കത്തില്ല ഒരു മുറിഞ്ഞുപോയ പാട് കാണും അതായത് ഒന്നെങ്കിൽ അവിടെ തളിര് വന്നിട്ട് അത് കൊഴിഞ്ഞു പോയതായിരിക്കാം അതല്ലെങ്കിൽ അവിടെ പൂപ്പ് വന്നിട്ട് കൊഴിഞ്ഞു പോയതായിരിക്കാം അത്തരം കമ്പുകൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി സാധാരണ പോലെ ഒട്ടുകമ്പ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് സാധാരണ നല്ലൊരു ശതമാനം ആൾക്കാരും ഗ്രാഫ്റ്റിങ്ങിന് തൊട്ട് ആണ് അതിൻ്റെ നെട്ട് നിർത്തിയിട്ട് ഇല കട്ട് ചെയ്ത് കളയുന്നത് എന്നാൽ ഇത് നമ്മൾ മദർ പ്ലാന്റ് നിർത്തിക്കൊണ്ട് തന്നെ ഒരു പത്ത് ദിവസം മുമ്പേ അതിൻ്റെ നെട്ട് മാത്രം നിർത്തി ഇലകൾ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ആ ഞെട്ടുകളെല്ലാം കൊഴിഞ്ഞു പോവുകയും ആ കമ്പ് മാത്രമായിട്ട് നമുക്ക് ലഭിക്കും ചൂട് കാലത്തൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഗ്രാഫ്റ്റിങ്ങിൻ്റെ വിജയ ശതമാനം ചെറിയൊരു രീതിയിൽ വർദ്ധിപ്പിക്കും അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി ടോം